ആയിരം സബ്സ്ക്രൈബർ ആവാത്തവർക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലെ 7 പോയിൻ്റ്സ് ആണ് പറയുന്നത്. 1000 സബ്സ്ക്രൈബർ ആവാത്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി യൂട്യൂബിൽ ആദ്യമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ ക്രിയേഷനിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റാറുണ്ട്. ആ തെറ്റുകൾ എങ്ങനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് നല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, അതിലൂടെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബറെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് പ്രസന്റേഷൻ ആണ്. അതായത് നമ്മൾ പുതിയ യൂട്യൂബറൊക്കെ ആണെങ്കിൽ ആദ്യമായി നമുക്ക് ക്യാമറയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ മടിയുള്ള കാര്യമായിരിക്കും. പിന്നെ നമുക്ക് ആ പ്രസന്റേഷൻ ശരിയാക്കി എടുക്കാൻ പറ്റിയ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ക്ലിപ്പ് ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ വളരെ ചെറിയ ചെറിയ വീഡിയോകളാക്കി ക്ലിപ്പ് ലെങ്ത് കുറയ്ക്കുകയും, അതായത് 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെയുള്ള ക്ലിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുകയും ആ ക്ലിപ്പുകൾ ജോയിൻ ചെയ്ത് ഒരു നല്ല വീഡിയോ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഓരോ ക്ലിപ്പിലും നമ്മുടെ പെർഫോമൻസ് നന്നാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു സ്വന്തമായ ഒരു ശൈലി ഉണ്ടായിരിക്കും, ആ ശൈലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും നോക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയുടെ ക്ലിപ്പുകൾ ജോയിൻ ചെയ്യുമല്ലോ, ആ ജോയിൻ ചെയ്യുമ്പോൾ അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും എഫക്ട്സുകളും കൊടുക്കുക എന്നുള്ളതാണ്. ഏത് എഫക്ട്സുകൾ കൊടുത്താലും നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കൂടുതൽ നേരം ആ വീഡിയോയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതായത് നമ്മുടെ വീഡിയോയുടെ ഓഡിയൻസ് റീടെൻഷൻ വർദ്ധിക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റാണ് ട്രാൻസ്ലേഷൻസ് ആൻഡ് കട്ട്സ്. അതായത് നമ്മൾ ഓരോ പോയിന്റായിട്ട് ജോയിൻ ചെയ്യുന്ന വീഡിയോകളിൽ കൂടുതൽ ഓഡിയൻസിനെ നിലനിർത്തണമെങ്കിൽ ആ വീഡിയോയുടെ കട്ട് കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് അതിൻ്റെ ജമ്പ് കട്ടുകൾ കൊടുക്കാം. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഒരു ട്രാൻസ്ലേഷൻസ് മ്യൂസിക്കുകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ എഫക്ട്സോടുകൂടിയുള്ള കട്ടുകളും കൊടുക്കാൻ സാധിക്കും. ഫോർത്ത് പോയിന്റ് ടൈറ്റിൽ ആൻഡ് തമ്പ്നെയിലാണ്. പുതിയ യൂട്യൂബേഴ്സ്, അതായത് ആദ്യമായിട്ട് യൂട്യൂബിൽ വരുമ്പോൾ ഈ ടൈറ്റിലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ തമ്പ്നെയിലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല. ടൈറ്റിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് ടൈറ്റിൽ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ടൈറ്റിൽ എക്സൈറ്റിംഗ് ടൈറ്റിലുകളായിരിക്കണം. അതായത് ആ ടൈറ്റിലാണ് യൂട്യൂബിൽ ആര് മൊബൈൽ വ്യൂവറായാലും അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ കാണുന്ന ആൾക്കാരാണെങ്കിലും ആദ്യം കാണുന്ന ടൈറ്റിൽ, ആദ്യം കാണുന്ന ടൈറ്റിലിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുകയുള്ളൂ, അതിലൂടെ വ്യൂസ് വരികയുള്ളൂ. അതുപോലെ തന്നെ തമ്പ്നെയിലിന് അതിലേറെ പ്രാധാന്യമുണ്ട്. തമ്പ്നെയിൽ സൂപ്പറായിരുന്നു കഴിഞ്ഞാൽ ആ വീഡിയോയും നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവും. പുതിയ വ്യൂവേഴ്സ് അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ തമ്പ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങളുടെ വീഡിയോയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തമ്പ്നെയിൽ പെർഫെക്റ്റ് ആയിരിക്കുക, അതുപോലെ വീഡിയോയും പെർഫെക്റ്റ് ായിരുന്നു കഴിഞ്ഞാൽ ആ സബ്സ്ക്രൈബർ എന്തായാലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ ആ എഫക്റ്റിനുള്ള ആ ഗുണം നിങ്ങൾക്ക് തരും. ഫിഫ്ത് പോയിന്റ് സ്ക്രിപ്റ്റിംഗ് ആണ്. അതായത് പുതിയ യൂട്യൂബേഴ്സൊക്കെ സ്ക്രിപ്റ്റ് ഇല്ലാതെ വീഡിയോ ചെയ്യുമ്പോൾ അത് ഏത് കണ്ടന്റ് ആണെങ്കിലും അതിനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത്, അതായത് 15 ക്ലിപ്പുകൾക്കുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കി ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മുടെ വീഡിയോ പോയി കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഒരു തുടക്കം ഉണ്ടാവും, ഒരു കണ്ടന്റ് ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും. അതായത് നമുക്ക് ഇൻട്രോ ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും, ഔട്ട്രോ ഉണ്ടാവും. ഇത്തരത്തിൽ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷമാണ് തുടക്കക്കാരൊക്കെ വീഡിയോ ചെയ്യേണ്ടത്. അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടിരിക്കാൻ തന്നെ ഒരു രസം ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ബുള്ളറ്റ് പോയിന്റുകൾ മാത്രം എഴുതി വെച്ചതിന് ശേഷം ടോക്കിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ എന്താണ് ഈ വീഡിയോയുടെ സ്ട്രക്ചർ എന്ന് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ആ വീഡിയോ ചെയ്തെടുക്കാവുന്ന ഇത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുമില്ല. അതായത് നിങ്ങളൊരു ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളൊരു കോമ്പിറ്റേറ്ററെ സെർച്ച് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുന്നു, ഉദാഹരണത്തിന് നിങ്ങൾ ഹെൽത്ത് വീഡിയോ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുമായിട്ട് ബന്ധമുള്ള, ആ കണ്ടന്റുമായി ബന്ധമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിനെ അല്ലെങ്കിൽ മറ്റൊരു ചാനലിനെ നിങ്ങൾ കോമ്പിറ്റേറ്റ് ചെയ്യണം. അതായത് അവരുടെ സജസ്റ്റഡിലേക്കും അവരുടെ ഒപ്പം നമ്മുടെ വീഡിയോ വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കോമ്പിറ്റേറ്റ് ചെയ്യുന്നത്. കോമ്പിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ടൈറ്റിൽ, അവരുടെ ഡിസ്ക്രിപ്ഷൻ, അവരുടെ ടാഗ്സ് നമ്മൾ റീസെർച്ച് ചെയ്തതിന് ശേഷം അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ്, അതായത് നമ്മൾക്ക് നമ്മളേത് കണ്ടന്റിലാണോ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഓഡിയൻസ് നമ്മുടെ ചാനലിലേക്കും വരാനും അതിലൂടെ നമുക്ക് കൂടുതൽ ആക്റ്റീവ് സബ്സ്ക്രൈബർ എന്തായാലും ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ഈ പോയിന്റ് ഇതുവരെ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. സെവൻത് പോയിന്റ് നോക്കാം, നമുക്ക് ലാസ്റ്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ആൻഡ് ജമ്പ് കട്ട്. ഈ ട്രാൻസ്ലേഷനെ കുറിച്ചും ജമ്പ് കട്ടുകളും നമ്മുടെ ചെറിയ വീഡിയോകളിൽ എങ്ങനെ കൊടുക്കാമെന്ന്
എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് എഡിറ്ററാണ് ഉപയോഗിക്കുന്നത് ആ എഡിറ്ററിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ കട്ടുകൾ, ജമ്പ് കട്ടുകൾ കൊടുത്ത് ഒരു വീഡിയോയിൽ കൂടുതൽ നേരം ഓഡിയൻസ് റിടെൻഷൻ ഉണ്ടാക്കാമെന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു പെർഫെക്ഷനെ കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിലൂടെ കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടാനും നിങ്ങളുടെ ചാനൽ ഈസി ആയിട്ട് 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.